നമസ്കാരം, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പുരാണ പ്രസിദ്ധനായ ഒരു മുനിയാണ് ഗൗതമൻ. ഗൗതമ പത്നിയായ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയത് ശ്രീരാമനായിരുന്നു. ഗൗതമ ശിഷ്യന്മാരിൽ ഏറ്റവും ഉത്തമനും പ്രസിദ്ധനുമാണ് ഉദങ്കൻ. ഖഡ്ഗം കപാലം ത്രിശിഖം ത്രിനേത്രം വജ്രം ദധാനാം ധൃതഭീമദംഷ്ട്രാം അനേക ശത്രോർഹൃദയം ഖനന്തീം കൃഷ്ണേന കാളീം സതതം ഭജാമി. ജയ ജഗദീശ്വരി മാതാ സരസ്വതി ശരണാഗത പ്രതിപാ ലോകോപകാരികളായ മഹർഷിമാരിൽ വ്യത്യസ്ത സ്വഭാവക്കാരെയും പുരാണങ്ങളിൽ കാണാം. അതിലൊരാളാണ് ക്ഷിപ്രകോപിയായ ദുർവാസാവ്. ശിവാംശത്തിൽ നിന്ന് ഉദ്ഭവിച്ചവനാണ് ദുർവാസാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അഗ്നിസ്തപതി ഏഷ സൂര്യ ഏഷ പർജന്യ മഖവാൻ ഏഷ വായു ഏഷ പൃഥിവി രയിർദേവ സുതസച്ചാമൃതം ച യത് ഏഷോ അഗ്നി. ഈ പ്രാണൻ തന്നെയാണ് അഗ്നിയായി ഇരിക്കുന്നത്. അഗ്നിക്ക് ദാഹകശക്തിയുണ്ട്. അഗ്നിയുടെ ദാഹകശക്തിയായിരിക്കുന്നതും പ്രാണനാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്നതും ആരാണ്? അതും പ്രാണൻ തന്നെയാണ്. സർവവ്യാപിയായിരിക്കുന്ന ചൈതന്യവിശേഷമാണ് പ്രാണൻ എന്ന് പറഞ്ഞ് ജീവലോകം. എവിടെയൊക്കെ ജീവനുണ്ടോ ആ ജീവലോകത്തിൻ്റെ ജീവചൈതന്യമായിരിക്കുന്ന ആ ഈശ്വരഭാവം തന്നെയാണ് വാസ്തവത്തിൽ പ്രാണൻ. ഏഷോ അഗ്നി. അതുമല്ലെങ്കിൽ ഊർജമായിട്ടിരിക്കുന്നതൊക്കെ ആരാണ്? പ്രാണൻ തന്നെയാണ്. അഗ്നിക്ക് ഒരു ഊർജ്ജമുണ്ട്, ദഹിപ്പിക്കാനുള്ള ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജത്തിൻ്റെ പിന്നിലിരിക്കുന്ന ശക്തി എന്താണ്? പ്രാണനാണ്. ഏഷ അഗ്നി തപതി ഏഷ സൂര്യ. സൂര്യൻ്റെ ആ പ്രകാശം, അതും ആരാണ്? സൂര്യൻ്റെ പിന്നിലുള്ള ഊർജം, അതും ആരാണ്? പ്രാണൻ തന്നെയാണ്. പർജന്യ
മഴ മഴ പെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഊർജം അതും പ്രാണൻ തന്നെ. മഖവാൻ ഏഷ അദ്ദേഹം തന്നെയാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ്റെ ശക്തിക്ക് കാരണമായി നിൽക്കുന്ന ആ ഊർജവും അതും പ്രാണൻ തന്നെ. ഇന്ദ്രൻ്റെ ശക്തിയും നമ്മുടെ ശക്തിയും രണ്ടും ഒരേ ശക്തി തന്നെ, ഒരേ പ്രാണൻ തന്നെ. വായുഹു വായുവും ഈ പ്രാണൻ തന്നെ. ഏഷ പൃഥിവി അദ്ദേഹം തന്നെയാണ് പൃഥിവി ഭൂമിയായിട്ടിരിക്കുന്നതും. ഭൂമിയുടെ ആ സഞ്ചാരത്തിന് കാരണമായ ശക്തി അതും ഈ പ്രാണൻ തന്നെ. രയിർദേവ ചന്ദ്രൻ്റെ സഞ്ചാരത്തിന് കാരണമായി നിൽക്കുന്ന ശക്തി, ചന്ദ്രൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി അതും ആരാണ്? അതും പ്രാണൻ തന്നെ. സത് അസച്ച അമൃതം ച യത് സത്തും അസത്തും ആയി നിൽക്കുന്ന അതിൻ്റെ ആധാരമായി നിൽക്കുന്ന സദസച്ച അമൃതം ഈ പ്രപഞ്ചത്തിന് സത്ത് വെച്ചാൽ മൂർത്തം, അസത്ത് വെച്ചാലോ അമൂർത്തം. മൂർത്തവും അമൂർത്തവുമായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ശക്തി, എല്ലാ വസ്തുക്കളുടെയും പിന്നിലുള്ള ഊർജം അത് പ്രാണനാണ്. ദേവന്മാരുടെ ഈ സുസ്ഥിതിക്ക് കാരണമായി നിൽക്കുന്ന അമൃതം അതും ആരാണ്? ദേവന്മാരെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അമൃതസ്വരൂപിയായിരിക്കുന്ന ശക്തിയും ആരാണ്? അതും പ്രാണൻ തന്നെ. ദേവൻച അവിടെ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങൾ നിലനിൽക്കാനുള്ള കാരണം അതും പ്രാണൻ തന്നെയാണ്. പ്രാണനില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും ജഡമായിട്ടിരിക്കും. പ്രാണൻ ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ ചരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഭാഗവതത്തിൽ പറഞ്ഞത്, പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണസ്വരൂപനായി എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ കരചരണാദ്യവയവങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ, പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണസ്വരൂപമായിരിക്കുന്ന അവിടുത്തേക്കായിട്ട് വന്ദനം. അപ്പം പ്രാണല്ലെങ്കിൽ, പ്രാണല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളൊക്കെ ജഡം തന്നെ. ശരിക്ക് എല്ലാറ്റിലുമുണ്ട് ഈ പ്രാണശക്തി. ജീവചൈതന്യത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ ഈശ്വരീയമായ ഒരു ശക്തി കാണുന്നുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ശക്തി ആരാണ്? ഈശ്വരൻ്റെ തന്നെ അംശമായ പ്രാണൻ തന്നെയാണ്. ഈശ്വരൻ്റെ പ്രകടമായ അംശം എന്ന് പറയാൻ കഴിയില്ല, ഈശ്വരൻ്റെ പ്രതിബിംബമായി നിൽക്കുന്ന പ്രാണനാണ് ലോകത്തിൻ്റെ എല്ലാ ക്രിയാശക്തിക്കും കാരണം. ഊർജം ചാൽ എന്താണ്? ഈശ്വരൻ്റെ തന്നെ പ്രതിബിംബമാണ് ഊർജം. ഊർജം ഇരിക്കുന്നത് ഈശ്വരനിലാണ്. ആ ഊർജത്തെ തന്നെയാണ് ഇവിടെ പ്രാണൻ എന്നുള്ള പേരിൽ പറഞ്ഞത്. സൂര്യൻ്റെ പിന്നിൽ ഊർജമുണ്ട്, ചന്ദ്രൻ്റെ പിന്നിൽ ഊർജമുണ്ട്. എന്തിലാണ് ഊർജം ഇല്ലാത്തത്? ഒരു ആവിയന്ത്രത്തിൻ്റെ പിന്നിലും ഊർജമുണ്ട്, ഏത് വസ്തുക്കളുടെ പിന്നിലും ഊർജം ഉണ്ട്. ഈ ഊർജത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, ഊർജത്തിൻ്റെ ശക്തി കൊണ്ടാണ് എന്തും നടക്കുന്നത്, എന്തും ചലിക്കുന്നത്, അതാതിൻ്റെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്. ഈ പരമമായ ഊർജത്തെ തന്നെയാണ് പ്രാണൻ എന്നുള്ള പേരിൽ ഇവിടെ പറഞ്ഞത്. അതാണ് ഈ മന്ത്രത്തിൽ കാണുന്നത്. അരാജ ഇവ രഥനാഭൗ പ്രാണേ സർവം പ്രതിഷ്ഠിതം റജോ യജുംഷി സാമാനി യജ്ഞക്ഷത്രം ബ്രഹ്മജ. എല്ലാം തന്നെ പ്രാണനിലാണ് ഇരിക്കുന്നത്. ഏതുപോലെ അരാ ഇവ രഥത്തിൻ്റെ മധ്യത്തിലുള്ള, രഥത്തിൻ്റെ മധ്യത്തിലായിട്ട് ആരം ഇരിക്കുന്നത് പോലെ, രഥത്തിലാണല്ലോ ആരം ഇരിക്കുന്നത്, രഥത്തിൻ്റെ മധ്യത്തിൽ ആരക്കാലുകൾ ഇരിക്കുന്നത് പോലെ എന്തിലായിരിക്കുന്നത്? പ്രാണനിലാണ്. രഥനാഭിയിൽ, രഥചക്രത്തിൻ്റെ മധ്യത്തിലുള്ള കുടത്തിൽ, രഥചക്രത്തിൻ്റെ മധ്യത്തിലുള്ള കുടത്തിൽ ആരങ്ങളിരിക്കുന്നത് പോലെ പ്രാണനിലാണ് സർവവും വർത്തിക്കുന്നത്. പ്രാണേ സർവം പ്രതിഷ്ഠിതം. ഈ പ്രപഞ്ചം തന്നെ ഇരിക്കുന്നത് പ്രാണനിലാണ്, പ്രാണശക്തിയിലാണ് എന്ന് പറയാണ്. ഋചോ യജുംഷി സാമാനി, ഋക്ക് യജുസ് സാമം. ഇങ്ങനെ നാല് വേദങ്ങളും എങ്ങനെയാണ്? ഋക്കായിട്ട് യജുരൂപത്തിലും ഋക് രൂപത്തിലും സാമരൂപത്തിലുമാണ് നാല് വേദങ്ങളും. ഈ നാല് വേദങ്ങളും വർത്തിക്കുന്നത് എന്തിലാണ്? പ്രാണനിലാണ്. യജ്ഞക്ഷത്രം ബ്രഹ്മജ, യജ്ഞം വർത്തിക്കുന്നതോ? യജ്ഞം വെച്ചാൽ ലോകത്തിനുപകാരപ്രദമായ പ്രവൃത്തി. ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള ശക്തിയും എന്താണ്? അതും ഊർജം തന്നെ, പ്രാണൻ തന്നെ. പ്രാണനുണ്ടെങ്കിലേ നമുക്ക് ലോകത്തിനുപകാരം ഉണ്ടാവുന്ന പ്രവൃത്തി ചെയ്യാനും കഴിയുള്ളൂ. ഇപ്പം പോകുന്ന വഴിക്കൊരാൾ വീണ് കിടക്കുകയാണ്, വഴിയിൽ വീണ് കിടക്കുന്നു. അദ്ദേഹത്തിനെ ആസ്പത്രിയിൽ എത്തിക്കണേ ശക്തി വേണ്ടേ? അദ്ദേഹത്തിനെ സേവിക്കണമെങ്കിൽ ശക്തി വേണ്ടേ? ഇനിയല്ല, ആസ്പത്രിയിൽ കിടക്കുന്നവർക്ക് പണം കൊടുക്കണമെങ്കിൽ തൻ്റെ കയ്യിൽ ശക്തി വേണ്ടേ? പണം വേണ്ടേ? പണം ഉണ്ടാവണമെങ്കിൽ, സഹായിക്കണമെങ്കിൽ തനിക്ക് കർമ്മം ചെയ്യാൻ ശക്തി വേണ്ടേ? പണം വെറുതെ കിട്ടില്ലല്ലോ, കർമ്മം ചെയ്താലല്ലേ പണം കിട്ടുള്ളൂ.
പ്രവർത്തിച്ചാലല്ലേ പണം ഉണ്ടാവുള്ളൂ. ഈ പണം ഉണ്ടാവണമെങ്കിൽ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യണമെങ്കിൽ ശക്തി വേണം. ആ ശക്തിയായിട്ടിരിക്കുന്നത് ആരാണ്? അതും പ്രാണൻ തന്നെ. അപ്പം പ്രാണൻ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ശരീരം കൊണ്ട് അധ്വാനിക്കാൻ സാധിക്കുന്നത്. അധ്വാനിച്ച് നമ്മളെ കയ്യിൽ പണം ഉണ്ടാവുമ്പോഴേ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ, സേവിക്കണമെങ്കിൽ സേവിക്കാൻ കഴിയുള്ളൂ, അവനവൻ അനുഭവിക്കണമെങ്കിലോ അതിനും നമ്മൾ ശക്തി വേണം. അപ്പം ഈ ശക്തിയായിട്ടിരിക്കുന്ന തത്വമാണ് പ്രാണൻ. അപ്പം യജ്ഞവും എന്താണ്? യജ്ഞത്തിൻ്റെ അടിസ്ഥാനവും ആരാണ്? സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ കിട്ടാൻ അതിനുള്ള ശക്തിയും ആരാണ്? പ്രാണൻ തന്നെ. ക്ഷത്രം ബ്രഹ്മജ, ക്ഷത്രിയൻ്റെ ശക്തിയായിട്ടിരിക്കുന്നതും പ്രാണൻ തന്നെ. ആരാ ക്ഷത്രിയൻ? ക്ഷതാൽ കിലത്രായത ഇത്യുദഗ്ര ക്ഷത്രസ്യ ശബ്ദോ ഭുവനേഷു രൂഢ എന്ന് കാളിദാസൻ. പുരാണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധനായ മുനിയാണ് നാരദർ. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദർ. പ്രധാനമായും ഏഴിൽ പരം ജന്മങ്ങൾ നാരദർക്കുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. ചോദ്ധരദക്ഷോണിയും സ്വതം സ്ട്രാഗ്രേണ ലീലയ. ഇനി വിദുരൻ വീണ്ടും മൈത്രേയനോട് ചോദിക്കുകയാണ്. തസ്യ ചോദ്ധരത ച കൂട്ടണം ഉദ്ധരത, ആ രണ്ട് പദങ്ങൾ ചേരുമ്പോഴാണ് ചോദ്ധരത എന്ന് പറഞ്ഞു. ഉദ്ധരത പറഞ്ഞാൽ എന്താ? ഉദ്ധരിച്ചു കൊണ്ടുവരിക എന്നർത്ഥം. സ്വദംഷ്ട്രാഗ്രേണ, സ്വന്തം ദംഷ്ട്രയുടെ അഗ്രം കൊണ്ട്, സ്വന്തം ദംഷ്ട്രയുടെ അറ്റം കൊണ്ട് എന്നർത്ഥം. ലീലയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രയാസവും കൂടാതെ എന്നർത്ഥം. ഇപ്പോൾ ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ രസാതലമാകുന്ന ലോകത്തിൽ പിടിച്ചുകൊണ്ടുപോയി താഴ്ത്തിയപ്പോൾ, ആ വെള്ളത്തിൽ കാരണജലത്തിൽ താഴ്ത്തിയപ്പോഴാണ് ഭഗവാൻ എന്തെടുത്തത്? വരാഹസ്വരൂപം സ്വീകരിച്ചത്. അങ്ങനെ വരാഹസ്വരൂപം സ്വീകരിച്ച ഭഗവാൻ ആ കാരണജലത്തെ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നാണല്ലോ ഭഗവാൻ ആവിർഭവിച്ചത്. ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് അവതരിച്ച ഭഗവാൻ ആദ്യം വളരെ ചെറിയൊരു പന്നിക്കുട്ടിയായിരുന്നു. പിന്നെ ഭഗവാൻ വലുതായി, എത്രയോ വലുതായി, എത്രയോ വലിയ സ്വരൂപമെടുത്ത് ഭഗവാൻ ആ കാരണജലത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? അവിടെ ഭൂമിയെ അന്വേഷിച്ച് 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 കണ്ടുപിടിച്ചു. തൻ്റെ ദംഷ്ട്രയുടെ അറ്റം കൊണ്ട് ഭഗവാൻ ആ ഭൂമിയെ എടുത്തിങ്ങനെ പൊങ്ങി വരികയായിരുന്നു. വളരെ എളുപ്പത്തിലാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തസ്വജോദ്ധരത ക്ഷോണിയും സ്വതംഷ്ട്രാഗ്രേണ ലീലയ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ യുദ്ധമുണ്ടായത് എന്ന് ചോദിക്കുകയാണ്. കസ്മാത് ഹേതോഹോ അഭൂത് മൃതഹ. അവസാന ഭാഗം നോക്കിയാൽ കാണാം. കസ്മാത് ഹേതോഹോ അഭൂത് മൃതഹ, ഈ നാല് പദങ്ങളും കൂടി ചേരുമ്പോഴാണ് കസ്മാധേതോരഭൂൻ മൃത എന്നാവുന്നത്. മൃത എന്നുള്ള വാക്കിന് യുദ്ധം എന്നർത്ഥം. മൃതേ മൃതേ എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധത്തിൽ എന്നാണ് അർത്ഥം. അപ്പം മൃത പറഞ്ഞാൽ യുദ്ധം, കസ്മാത് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്ത് കാരണത്താൽ, ഹേതോഹോ പറഞ്ഞാൽ കാരണം കൊണ്ട് എന്നർത്ഥം, അഭൂത് പറഞ്ഞാൽ ഉണ്ടായി എന്നർത്ഥം. എന്തൊരു കാരണം കൊണ്ടാണ് ഇവിടെ ഈ ദൈത്യരാജനായിരിക്കുന്ന ഹിരണ്യാക്ഷനും യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനും തമ്മിൽ യുദ്ധമുണ്ടായത്? കാരണം അങ്ങ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, എന്ത് മൈത്രേയൻ പറഞ്ഞു,
ഈ ഹിരണ്യാക്ഷൻ ആ സമയത്ത് പറഞ്ഞു ഭൂമി എൻ്റെയാന്ന് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു ഭൂമി എൻ്റെയാണ്. ഒരു രണ്ടാളും കൂടി യുദ്ധമുണ്ടായെന്ന് വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ യുദ്ധം ഉണ്ടാവില്ലല്ലോ അല്ലേ. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ യുദ്ധമുണ്ടായത്? ആ യുദ്ധത്തെപ്പറ്റി അങ്ങ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം തന്നെ എനിക്ക് വളരെ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ ഒരർത്ഥം. നമ്മൾ ഇന്നലെ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു, അതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം പ്രപഞ്ചത്തിൽ എല്ലായ്പ്പോഴും ഒരു യജ്ഞം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ പ്രപഞ്ച മഹായജ്ഞം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ പ്രപഞ്ച മഹായജ്ഞത്തിലെ യജമാനനും യജമാനൻ്റെ പത്നിയുമാണ് ആര്? സാക്ഷാൽ ഭഗവാനും ഭൂമിദേവിയും. അങ്ങനെ അവർ ഭഗവാനും ഭൂമിദേവിയും കൂടി വിവാഹത്തിലേർപ്പെട്ടു എന്നർത്ഥം. വിവാഹത്തിലേർപ്പെട്ടാൽ എന്തുണ്ടാവും? കുട്ടികളുണ്ടാവും അല്ലേ. അങ്ങനെ വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനും ഭൂമിദേവിയും കൂടി വിവാഹബന്ധത്തിലേർപ്പെട്ട് അവർക്കൊരു പുത്രനുണ്ടായി. ആ പുത്രൻ്റെ പേരാണ് നരകാസുരൻ. ആ നരകാസുരനാണ് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നരകാസുരനെ ഭൗമൻ എന്ന് പറയാറുണ്ട്. ഭൂമിയുടെ പുത്രനായതുകൊണ്ടാണ് നരകാസുരനെ എന്ത് പറയുന്നത്? ഭൗമൻ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ശ്രീകൃഷ്ണൻ സത്യഭാമയോട് കൂടി ചെന്ന് ഈ ഭൗമനാകുന്ന നരകാസുരനെ യുദ്ധം ചെയ്ത് അവൻ തട്ടിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരികെ ദേവലോകത്ത് പോയിട്ട് ദേവേന്ദ്രന് കൊടുക്കുന്നുണ്ട്. ആ കഥയൊക്കെ ഭാഗവത്തിൽ പിന്നീട് വിസ്തരിച്ച് കേൾക്കാം, ഇപ്പുറകൊന്ന് സൂചിപ്പിക്കുന്നത് മാത്രം. അപ്പം എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഗൃഹസ്ഥാശ്രമം വളരെ പവിത്രമാണ്. അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഗൃഹസ്ഥാശ്രമികളായ ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് വിദുരൻ്റെ ഒരു ചോദ്യം കൊണ്ട് നമുക്കിനി കിട്ടാൻ പോകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇന്നു മുതൽ സന്ധ്യാദീപം കുറച്ചും കൂടി ശ്രദ്ധയോടെ കേൾക്കുക. എന്താ കാരണം? നമുക്ക് അറിയേണ്ടതായ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതല്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ 50 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഗൃഹസ്ഥാശ്രമികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ എത്ര പേരാണ് നമ്മുടെ നാട്ടിലല്ലേ. അതുകൊണ്ട് എല്ലാവരും ഭാഗവതം കേട്ടിട്ട് വേണം ഈ ആശ്രമത്തിലെ പ്രത്യേകതകളും അതിൻ്റെ മഹിമകളൊക്കെ മനസ്സിലാക്കാൻ അർത്ഥം. ഇപ്പം നേരത്തെ പറഞ്ഞു, പ്രപഞ്ചമാകുന്ന ഒരു യജ്ഞശാലയിൽ 24 മണിക്കൂറും ഒരു യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യജ്ഞം നടക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? അവിടെ തീ കത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പ്രപഞ്ചത്തിൽ 24 മണിക്കൂറും കെടാതെ ഈ തീ കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ആ തീ കെടുത്താൻ നോക്കും. ഒരു യാഗം നടക്കുമ്പോൾ, ഒരു സൽക്രമം നടക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് പ്രയത്നിക്കും. ആ യാഗത്തെ നശിപ്പിക്കുന്നവരെയാണ് ശരിക്ക് ഹിരണ്യാക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ പ്രപഞ്ചമാകുന്ന വലിയ എത്രയോ വലിയ യജ്ഞശാലയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യജ്ഞത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ദൈത്യരാജനായിരുന്നു ആദ്യത്തെ രാജാവായിരുന്നു, അല്ലെങ്കിൽ ദിതിയുടെ പുത്രനായിരുന്നു ആര്? ഹിരണ്യാക്ഷൻ. ഇത് നമുക്ക് ഏത് പുരാണ കഥകളും ഇതിഹാസങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. ഇപ്പോൾ രാമായണത്തിൻ്റെ ആരംഭത്തിൽ നമുക്കൊരു കഥ കാണാം അല്ലേ. വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൂടെ കൊണ്ടുപോകും. എന്തിന്? വിശ്വാമിത്രൻ ഇടയ്ക്കിടയ്ക്ക് അമാവാസി വരുമ്പോഴൊക്കെ ഒരു യാഗം ചെയ്യും. ആ യാഗം ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് ഈ മാരീചൻ, സുബാഹു എന്ന പേരുള്ള ഒരുപാട് ആൾക്കാർ ആകാശത്തിൽ വന്ന് ആ യാഗശാലയിലേക്ക് പലതരത്തിലുള്ള വൃത്തികെട്ട സാധനങ്ങൾ നിക്ഷേപിക്കുക, ചോരയൊക്കെ വലിച്ചെറിയുക, മാംസകഷ്ണങ്ങളൊക്കെ വലിച്ചെറിയുക, അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഇവരൊക്കെ നശിപ്പിക്കുന്നത്. ഇതേപോലെയുള്ള കഥകൾ നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാം. അപ്പോൾ യജ്ഞസംസ്കാരത്തെ അല്ലെങ്കിൽ യജ്ഞത്തെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? അവതാരങ്ങൾ എടുക്കുന്നത് എന്ന് താല്പര്യം. അപ്പോൾ ഏതായാലും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു അധ്യായമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്ന ഈ 14-ാമത്തെ അധ്യായം. ദേവദേവ മനോഹരേ ജയ ദേവ പുംഗവ ഈശ്വരീ നമ സുദേ
സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ സന്ധ്യാദീപം@അമൃത ടിവി.com. സന്ധ്യാദീപത്തിന്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.